നമുക്ക് ഈ ഈ കൂട്ടുകെട്ടിന്റെ ഒരു തുടക്കത്തിലേക്ക് വരാം. കമല ആദിപടം തന്നെ ജോൺസൺ തന്നെയല്ലേ? ജോൺസൺ മാഷ് അല്ല മ്യൂസിക്, അർജുന മാഷ് ആയിരുന്നു പാട്ടുകൾ ചെയ്തത്. പക്ഷെ അന്ന് ജോൺസൺ അസിസ്റ്റന്റായിരുന്നു, അർജുന മാഷ് കൂടെ ഇത് ചെയ്താണ്. പിന്നെ ഒരു ഒരു കണക്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭാഗ്യവനാണ്. കാരണം ശശികുമാർ സാറൊക്കെ ഫസ്റ്റ് ജനറേഷൻ പെടും അല്ലേ? ആ ആയിരിക്കും ഏകദേശം. ഏകദേശം ശശികുമാർ സാർ, അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ ഭരതേട്ടൻ, പത്മരാജൻ, മോഹനേട്ടൻ ഒരു രണ്ടാം തലമുറ. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ജനറേഷൻ കമൽ, സത്യൻ, പ്രിയൻ, സിബി, സിബി അങ്ങനത്തെ ഒരു ബാച്ച്. അത് കഴിഞ്ഞ് ഇവരുടെ അസോസിയേറ്റ്സ് ആയിരുന്ന ജോസ് തോമസ്, ലാലിൻ്റെ ലാൽ ജോസിൻ്റെ ഞാൻ പറഞ്ഞില്ല, ജോസ് തോമസ് അങ്ങനെ വരാറൊക്കെ. അപ്പോൾ ഒരു ഫോർ ജനറേഷൻ. ഇപ്പോൾ കമലിൻ്റെ ആദ്യ പടം തൊട്ട് നമ്മൾ കൂടെ ഉണ്ട്. പക്ഷെ അന്ന് അർജുന മാഷ് അല്ല. എനിക്ക് അതിന് അത്ഭുതം എന്ന് വെച്ചാൽ അന്ന് ജോൺസൺ മാഷ് ഒരുപാട് പടം, ഭരതന്റെ പടം കഴിഞ്ഞിട്ടല്ലേ? അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷവും ഞാൻ ഉമ്മക്കും അർജുന മാഷും വർക്ക് ചെയ്ത അതിലിപ്പോ എന്താ പ്രശ്നം? അല്ല, അന്ന് ആ നേരം അല്പ ദൂരമൊക്കെ ജോൺസൺ ആണ് ചെയ്തത്. അതെ അതെ അതെ. ആദ്യത്തെ സിനിമയാണ് അങ്ങനെ ഒരു ബന്ധം. ഈ മിഴുനിർപ്പുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അന്നോട്ടുള്ള ബന്ധമാണ് അതിനു മുമ്പ് ശരിക്കും അറിയാം. ഞാൻ മദ്രാസിലെ അവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫസ്റ്റ് ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ആദ്യത്തെ പടങ്ങൾ അതൊക്കെ പെട്ടെന്ന് ഓർത്താൽ കിട്ടില്ല. ശ്രീനിവാസൻ അടക്കം അങ്ങനെയും കൂടി ഒരു ഒരു ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു അതെ നമ്മുടെ ഒരു ഭാഗ്യമൊന്നല്ല ഉണ്ട്. അവരൊരുപാട് ആർട്ടിസ്റ്റിന്റെ ഈ ആദ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ഏത് സിനിമയ്ക്കാണ്? ആദ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് പെരുവണ്ണാട്ടാണ്. അതിനുശേഷം പിന്നെ കുറേ പടങ്ങൾ ചെയ്തു, പ്രാദേശിക വാർത്തകൾ, പാവംഭവൻ രാജകുമാരൻ, ശുഭയാത്ര, പിന്നെ ഇപ്പോഴും കിടന്നു പാവംഭവൻ രാജകുമാരൻ്റെ ഒക്കെ ഒരു കമ്പോസിംഗ് സമയത്ത് ഞാനും അതിൽ നമ്മൾ തവാശ പറയില്ല. സിദ്ദീഖ് മൂന്ന് പാട്ടും പറയും ഒരേ സ്കെയിലിൽ, ഒരേ സ്കെയിലിൽ ഒരേ താളത്തിലുള്ള മൂന്ന് പാട്ടുകളെ പറ്റി പറയും. അത് ഓർമ്മയുണ്ടോ? സിദ്ദീഖിനെ കമ്പോസിംഗിന് ഇരുന്നത് നല്ല ഓർമ്മയുണ്ട്. കൈതപ്പുറം എഴുതാൻ വരുന്നതും നമ്മൾ ആ പാട്ട് കേൾക്കുന്നതും ആദ്യമായി മറന്നു. ആദ്യമായി മറന്നത് അതെന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാട്ട് പാടി അഭിനയിക്കാൻ പോവാ. അതെ അതെ. എന്നിട്ട് റെക്കോർഡിങ്ങിന് വന്നു ദാസേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ്. അല്ല, അന്ന് അന്നൊക്കെ ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് ഒരു പാട്ടുണ്ടാകുന്ന എങ്ങനെയാണ്? വെറും ശൂന്യതയെന്നല്ലേ ഒരു പാട്ട് വരുന്നത്? ഒരു കഥ ഉണ്ടാകുന്നത് പോലെ ഇപ്പൊ ഞങ്ങൾ അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ. മറ്റേതെല്ലാം എഴുതി കൊണ്ടുവന്നു ഇന്നത് നടക്കണം ഇന്നത് പറയണം എന്ന് പറയണ പോലെ അല്ലല്ലോ. ഒരു സിറ്റുവേഷൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഇത് ഇതിപ്പോ രണ്ടു നിലയ്ക്കും ആവാം. രണ്ടു നിലയ്ക്കും നല്ല പാട്ടുകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ സീനിയേഴ്സ് ഉണ്ടായിരുന്ന ശ്യാം സാർ, ജോയേട്ടൻ അവരുടെ കാലത്തും ട്യൂണിന് ട്യൂണിട്ടിട്ട് നല്ല കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും. ഇതൊന്നും മറിഞ്ഞു എന്നുള്ളൂ. അതായത് എങ്ങനെയായാലും ഒരാളുടെ സ്വാതന്ത്ര്യം കുറച്ച് കുറയുന്നുള്ള ഉറപ്പാണ്. അതായത് ലിറിക്ക് എഴുതിയിട്ട് നമ്മുടെ കൈക്ക് വരും, അപ്പം നമുക്കൊന്നും വെട്ടാനോ മുറിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് കുറയും. ഇത് തന്നെ അപ്പുറത്ത് അവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ലിറിസിസ്റ്റിന് പോയിന് സാറ് ആദ്യമൊക്കെ മറ്റേ ആടിവാക്കാറ്റ് എഴുതുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ താനന്നാനാ അയ്യോ ഞാൻ ഇതിനെ എന്തോന്ന് എഴുതും ജോൺസൺ എന്നെ കൊണ്ട് വയ്യ ഈ ചെരുപ്പിനൊത്ത് കാലം മുറുകിൽ. ഞാൻ പിന്നെ വളരെ കജോളി ഇത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് ഒരു നമ്മുടെ ആടിവാക്കാറ്റ് എന്നൊരു പാട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ടാവില്ല. കാരണം ഇവർ എഴുതി വരുമ്പോഴുള്ള ഒരു വൃത്തം അന്നത്തെ കാലഘട്ടത്തിൽ വൃത്തം മാറി ഒരു വൃത്തവും കാര്യങ്ങളാകുമ്പോൾ അതിനകത്ത് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ആംബിയൻസ് അനുസരിച്ച് നമ്മൾ ട്യൂണിലൊക്കെ മാറ്റം വരുമല്ലോ. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മളിപ്പോൾ അല്ല അത് അത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു വൈകല്യത്തിനനുസരിച്ചിരിക്കും. ഞാൻ ചിന്തിക്കുന്ന പോലെ കമല ചിന്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ ലോജിക്കൊന്നും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമില്ലാതെ പ്രശ്നമായി. അതിപ്പോ ഈ ആദ്യമായി പറഞ്ഞത് എന്തെന്നുള്ള നമ്മളെ പാട്ട് തന്നെ എടുക്കാം. അത് അന്ന് കമൽ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തില് അല്ലേ വന്ന് ചെറിയ സ്മോൾ ടൗണിൽ ഇവര് കുറച്ച് താമസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മിഡ് റേഞ്ച് ആക്കിയത്. അതൊരു ഫോക്കട്ടെ അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ശാസ്ത്രീയമല്ല ഫോക്കല്ല അതിന്റെ ഒരു നടു. ഇപ്പൊ ആ പാട്ട് അതേ സിറ്റുവേഷൻ തന്നെ പറയണം, പക്ഷെ ഇന്ന് കുറച്ചും കൂടെ അതിൻ്റെ ഒരു കളർ മാറിയെന്ന് വിചാരിക്കും. ഇപ്പൊ മിന്നാമിന്നിക്കൂട്ടത്തിലെ പോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കും ഇവർ എല്ലാം ഒരു ഹൈഫൈ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നു.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എന്തൊരു മാറ്റം വെറുതെ ഒന്ന് ഒന്നൊരു നമ്മുടെ ഒരു സന്തോഷത്തിന് പാതിമയാണ് അതിലിടക്ക് അന്ന് കമല് ഈ മറ്റേ ഇതില്ലേ പാതിര പുള്ള് നമ്മള് മൂന്ന് പാട്ട് കണക്ട് ഒരു മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റു പൂനിലാവോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധവനോ സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതു സുവർണ താരകം ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി അതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ ദേവാംഗണങ്ങൾ അതാണ് നമ്മൾ മൂന്ന് പാട്ട് പറയുന്നത് അതിപ്പോ ഓരോ ഓരോ എല്ലാത്തിനും ഒരേ രാഗം ആയിരിക്കുമല്ലോ രാഗം ബേസ്ഡ് ആണ് ഓൾമോസ്റ്റ് സ്പീഡും ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഒരു ഫേവററ്റ് സ്കെയിൽ ഉണ്ടാവും തോന്നുന്നു അത് എങ്ങനെ വന്ന് പെടുന്നതെന്ന് അറിയില്ല എനിക്ക് ഇത് വളരെ ഫേവററ്റ് ആണ് ഇത് നോക്കും നമ്മുടെ നമ്മള് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നു അല്ല ജോൺസൺ ഫേവറേറ്റ് ആവുന്ന പോലെ ജോൺസൺ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആവുന്നുണ്ട് പാട്ടുകൾ ഇതെല്ലാം പോപ്പുലറായിരുന്നു എല്ലാം പോപ്പുലറായ സോങ്സ് ആണ് ദേവരാജൻ മാഷ് എക്സാമ്പിൾ പറയാനോ ഞങ്ങൾക്ക് മോഹനത്തിൽ ഒരുപാട് പാട്ടുണ്ട് ഈ ഇതേപോലെ തന്നെ അന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിരുന്നു ഇത്രയും സാമ്യം വേണമെങ്കിൽ തോന്നിയിരുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ലിറിക്കാണ് കവിതക്ക് എഴുതുന്നുണ്ട് പാട്ടുകൾ ഇപ്പം അതിപ്പം കറുത്ത ചക്രവാളമതിലുകൾ ചൂഴും കാരാഗ്രഹമാണുഭൂ അങ്ങനെ ലൈൻ കിട്ടിയിട്ടല്ലേ ചില അപ്പോൾ പിന്നൊരു പാട്ട് അതേ സ്കെയിൽ തന്നെ വരുമ്പോൾ അത് തന്നെ ഇതാണ് അതിന് സ്കെയിലായ പോലും സ്വർഗപുത്രി നവരാത്രി അത് വ്യത്യാസമായിട്ട് തോന്നുന്നു ഒന്ന് പ്രേമഗാനവും ഒന്ന് ഭയങ്കര അങ്ങനൊരു അങ്ങനൊരു ഇതുണ്ട് എഴുതി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരേ ബ്രെയിനിൽ തന്നെ കൺസീവ് ചെയ്യല്ലേ മറ്റു അതുകൊണ്ട് കൂടുതൽ സാമ്യം എല്ലാം പോപ്പുലർ ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഞാൻ എനിക്ക് അപ്പോഴും ഇല്ലിപ്പോ ഈ നമ്മളിപ്പോ ഇത്രയും പാട്ടിനെ താരതമ്യപ്പെടുത്തി പറയുമ്പോ പോലും ഈ ഒരു സാധനം വെച്ചിട്ട് ഇത്ര ഇത്ര പാട്ടുകൾ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇരിക്കേണ്ട വ്യത്യാസം ആദ്യമേ പറഞ്ഞത് എന്ത് സൗഭാഗ്യതാരു തുടക്കമൊക്കെ ഡിഫറെന്റ് ആണ് മറ്റത് വേറൊരു സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ അത് സാധാരണ ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല മ്യൂസിഷ്യൻസിനെ അറിയാം ഇൻസ്ട്രുമെന്റ് പ്ലേ അനുരാഗിണി അത് തുടങ്ങുന്ന സ്ഥലം ഒരു പേര് ദേവാംഗണങ്ങൾ അത് വേറൊരു സ്ഥലത്ത് പക്ഷെ അത് സാധാരണക്കാരന് പറഞ്ഞ അതിൻ്റെ ഡീറ്റെയിൽസ് ടെക്നിക്കൽ ഡീറ്റെയിൽസ്